നമസ്കാരം കോവിഡ് പശ്ചാത്തലത്തിൽ ത്രിവേണി സൂപ്പർമാർക്കറ്റും നീതി മെഡിക്കൽ സ്റ്റോറും വഴി ഇനി ഭക്ഷ്യസാധനങ്ങളും മരുന്നുകളും വീട്ടിലെത്തിക്കും വ്യാഴാഴ്ച മുതലായിരിക്കും ഈ ഹോം ഡെലിവറി സംവിധാനം ആരംഭിക്കുകയെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൂപ്പർമാർക്കറ്റുകളുടെ വാട്സ്ആപ്പ് നമ്പറിൽ സാധനങ്ങളുടെ പട്ടിക നൽകി കഴിഞ്ഞാൽ ജീവനക്കാർ അത് തന്നെ വീട്ടിലെത്തിക്കും ആദ്യഘട്ടം രോഗവ്യാപനം കൂടിയ കേന്ദ്രങ്ങളിലും പിന്നാലെ മുഴുവൻ പ്രദേശത്തേക്കും ഈ സേവനം വ്യാപിപ്പിക്കുവാനാണ് കൺസ്യൂമർ ഫെഡിന്റെ തീരുമാനം കൂടാതെ കൺസ്യൂമർ ഫെഡിന്റെ 47 മൊബൈൽ ത്രിവേണി യൂണിറ്റുകൾ വിവിധ ഇടങ്ങളിൽ സാധനങ്ങൾ എത്തിക്കും ഇത് ലഭ്യമാകാത്ത മേഖലകളിൽ കെഎസ്ആർടിസി വഴിയും പദ്ധതി നടപ്പിലാക്കും കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് നിത്യോപയോഗ സാധനങ്ങൾ 15 ഇരട്ടിയാക്കിയാണ് സംഭരിച്ചിട്ടുള്ളത് 78 നീതി മെഡിക്കൽ സ്റ്റോറുകൾ വഴി മരുന്നും ഹോം ഡെലിവറി വഴി തന്നെയാണ് വീടുകളിൽ എത്തിക്കുക അടുത്ത അധ്യയന വർഷം വിദ്യാർത്ഥികൾക്ക് ത്രിവേണി നോട്ട്ബുക്കും പഠനോപകരണങ്ങളും ഉൾപ്പെടുന്ന കിറ്റ് നൽകുമെന്നതും പരിഗണനയിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ സംസ്ഥാനത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് അറിയിച്ചിരുന്നു കോവിഡ് രണ്ടാം തരംഗം ഉത്തരേന്ത്യ അടക്കം മറ്റ് സംസ്ഥാനങ്ങളെ പിടിച്ചുലയ്ക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്ക ഉയർന്നിരിക്കുന്നത് എന്നാൽ ഭക്ഷ്യക്ഷാമത്തിനെ മറികടക്കുവാൻ വലിയ തോതിലുള്ള സംഭരണത്തിന് കൺസ്യൂമർ ഫെഡ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എം മെഹബൂബ് അറിയിച്ചു ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ മരുന്ന് ക്ഷാമവും കേരളം മുന്നിൽ കാണണമെന്ന് കൺസ്യൂമർ ഫെഡ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഇതിനെതിരെ ശക്തമായ മുൻകരുതലുകളാണ് കൺസ്യൂമർ ഫെഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് എം മെഹബൂബ് അറിയിച്ചിരിക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞ കോവിഡ് തരംഗത്തിനിടെ സർക്കാരിൽ നിന്നും ഭക്ഷ്യക്കിറ്റുകൾ സംസ്ഥാനത്ത് വലിയ തോതിൽ ലഭിച്ചിരുന്നു കോവിഡ് നിയന്ത്രണത്തിൽ കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നോട്ട് പോകുവാൻ സാധിച്ചത് ഇത്തരമൊരു നയം കൊണ്ടായിരുന്നു എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് കനത്ത ക്ഷാമമാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ തവണ കിറ്റുകളായി വിതരണം ചെയ്തത് സംഭരിച്ചു വച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങളായിരുന്നു എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് സംഭരിച്ചു വെച്ച ധാന്യത്തിന്റെ കലവറ കുറേയേറെ കാലിയായിട്ടുണ്ടെന്നാണ് കണക്കുകൾ എന്നാൽ ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനത്ത് എത്തിക്കുന്നത് ഉറപ്പാക്കുമെന്ന് തന്നെയാണ് കൺസ്യൂമർ ഫെഡിന്റെ നിലപാട് വാക്സിൻ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വാക്സിൻ കേന്ദ്ര സർക്കാർ സൗജന്യമായി നിർത്തിയതും ഈ അടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു ഒരു ഡോസ് കോവിഷീൽഡ് വാക്സിന് സംസ്ഥാന സർക്കാർ 400 രൂപയും സ്വകാര്യ ആശുപത്രികൾ 600 രൂപയും ഇതോടെ നൽകണം വാക്സിൻ സ്വീകരിക്കുമ്പോൾ മറ്റു കണക്കുകൾ കൂടിച്ചേർത്ത് വാക്സിൻ്റെ വിലയും വർദ്ധിച്ചേക്കാം എന്നാൽ കേരളത്തിൽ വാക്സിൻ നൽകുക സൗജന്യമായി തന്നെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു